പിന്നൊരു അടിപൊളി കണ്ണൂർ സ്റ്റൈൽ മൺപയർ പായസമാണ് കാണിക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റിയാണ്, നല്ല ക്രീമിയാണ്. അപ്പോൾ തേങ്ങാപ്പാലും ശർക്കരയൊക്കെ ഇഷ്ടമുള്ളവർ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം. നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പി നോക്കാം. ആദ്യം തന്നെ 1/2 കപ്പ് പച്ചരി കുതിർത്ത് വെക്കണം. ഞാനിവിടെ പോളിഷ് ചെയ്യാത്ത പച്ചരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് അരിൻ്റെ കളറ് വൈറ്റ് അല്ലാത്തത്. നിങ്ങൾക്ക് സാധാരണ പച്ചരി തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും കുതിരാൻ വെക്കണം. ആ സമയത്ത് തന്നെ നമുക്ക് 1/2 കപ്പ് വൻപയർ ഒരു ഫ്രൈ പാനിലിട്ടിട്ട് ചെറിയ തീയിൽ കളറ് മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ വറുത്തെടുത്തില്ലെങ്കിൽ ഒരു പച്ചമണം ഉണ്ടാവും, അപ്പോൾ എന്തായാലും നിങ്ങൾ വറുത്തെടുക്കണം. പിന്നെ വറുത്ത പയറും നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് 2 മണിക്കൂർ വരെ ഒന്ന് കുതിർത്തി വെക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കുതിർത്ത ശേഷം നമ്മൾക്ക് പയറൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പയർ ഒരു പ്രഷർ കുക്കറിലേക്ക് എടുത്തിട്ടുണ്ട്. പയറിനേക്കാളും കുറച്ച് മേലെ വരെ വെള്ളം വരുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു 4-5 വിസിൽ വരെ കുക്ക് ചെയ്തെടുക്കാം. സാധാരണ പാത്രത്തിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ സോഫ്റ്റ് ആകുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് വെല്ലം ഒന്ന് ഉരുക്കിയെടുക്കണം. വെല്ലം മീൻസ് ശർക്കര. അപ്പം അതിന് വേണ്ടിയിട്ട് 1/2 കിലോ വെല്ലമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ചെറിയ തീയിൽ നമുക്ക് അലിയിച്ചെടുക്കാം. അപ്പം നമ്മുടെ വെല്ലം കംപ്ലീറ്റ് ആയിട്ട് ഉരുകി കഴിഞ്ഞാൽ നമുക്കതൊന്ന് അരിച്ചെടുക്കണം. അതെന്താ വെച്ചാൽ ചില വെള്ളത്തിൽ കുറച്ച് കച്ചറകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഉരുക്കി വെച്ച വെള്ളം കൂടെ അവിടെ മാറ്റി വെക്കാം നമുക്ക്. പിന്നെ തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലെൻഡറിലേക്ക് 5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ അത് ഒന്ന് അരിച്ചെടുക്കാം. പിന്നെ ആ തേങ്ങയുടെ പീര വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ക്വീസ് ചെയ്ത് ഒന്നുകൂടെ അരിച്ചെടുക്കുക. പിന്നെ അതുപോലെ ആ തേങ്ങയുടെ പീര വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് സ്ക്വീസ് ചെയ്തെടുത്തിട്ട് ഒന്നുകൂടെ അരിച്ചെടുക്കുക. അപ്പോൾ ഈ തേങ്ങയിൽ നിന്ന് മാക്സിമം പാലെടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് തേങ്ങ കൂടി നമ്മൾ തേങ്ങാപ്പാലിലേക്ക് ചേർത്തിട്ട് കൈ കൊണ്ട് ഒന്നുകൂടെ ഞരടി കൊടുക്കാം. അപ്പോൾ പായസത്തിൽ തേങ്ങ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. എന്നിട്ട് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച വെല്ലത്തിലേക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് നമ്മൾ ആദ്യം കുതിർത്ത് വെച്ച അരി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ബ്ലെൻഡറിലേക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 കപ്പ് വെള്ളവും ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അരി നല്ല സ്മൂത്തായിട്ട് അരയണം. അരിഞ്ഞ് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ വെള്ളം മിക്സിലേക്ക് അരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പയറും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പായസത്തിൽ നമ്മൾ അരിയൊക്കെ അരച്ച് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് കട്ട് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പായസത്തിന് ആ ഒരു സ്മൂത്ത് ടെക്സ്ചർ ഉണ്ടാവില്ല. അപ്പോൾ പായസം ഒന്ന് തിക്കായി വരുന്ന വരെ കുക്ക് ചെയ്തെടുക്കണം. ദാ ഇതുപോലെ തിക്കായി വരണം. നമ്മുടെ പായസം ദാ ഇങ്ങനെയുള്ളൊരു പരുവായി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്രീമി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ റെസിപ്പി പകുതിയാക്കിയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഈ പായസം ബാക്കി വന്നാൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. ഒരു ഐസ്ക്രീം ഒക്കെ കുടിക്കുന്ന പോലെ ഉണ്ടാവും. ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. Thank you so much for watching.
അടുത്ത വീഡിയോയിൽ നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.